ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നത് ഏറ്റവും ആപ്റ്റ് ആവുന്നത് നമ്മൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ്. നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി എന്താണെന്നോ നമ്മുടെ കഴിവുകൾ എന്താണെന്നോ മനസ്സിലാക്കാനുള്ള ഒരു സമയം, ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് നീളുന്ന ഒരു ഇൻ്റർവ്യൂവിൽ അവർക്ക് മൊത്തത്തിലൊന്നും മനസ്സിലാകണമെന്നില്ല. നമ്മൾ ആ സമയത്ത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതുപോലെ ഇരിക്കും നമ്മൾ ആ ഇൻ്റർവ്യൂ പ്രോസസ്സിൽ സെലക്ട് ആവുക എന്നത്. ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഒരു ഇൻ്റർവ്യൂ ഈ അടുത്ത് എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂവിൽ ചെയ്ത പ്രിപ്പറേഷൻസും പിന്നെ അതുപോലെ തന്നെ ആ ഇൻ്റർവ്യൂവിലൂടെ എനിക്കുണ്ടായ അനുഭവങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആധികാരികമായി ഇത് തന്നെയാണ് ശരി എന്നൊന്നും ഞാനിവിടെ നിങ്ങളോട് ആരോടും തന്നെ പ്രസ്താവിക്കുന്നില്ല. ഒരു ഡിസ്ക്ലെയിമറാണത്. ഇത് എൻ്റെ അനുഭവമാണ്, ഞാൻ പ്രിപ്പയർ ചെയ്ത രീതിയാണ്, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. അത് വേറൊരാൾക്ക് ശരിയെന്ന് തോന്നുകയോ അത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ആപ്റ്റായി വരികയോ ചെയ്യണം എന്നില്ല. എൻ്റെ ഒരു അനുഭവം, ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചത് എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ അത്യാവശ്യം ഒരു പ്രിപ്പയർഡായി നമുക്കൊരു ഇൻ്റർവ്യൂവിന് നമുക്ക് ജോലി കിട്ടണം, ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അത്യാവശ്യം പ്രിപ്പറേഷൻസ് നടത്തിയിരിക്കണം. എല്ലാ ഇൻ്റർവ്യൂസും ചിലപ്പോൾ എംപ്ലോയേഴ്സ് എല്ലാ രീതികളും പാലിച്ചുകൊണ്ടായിരിക്കണം എന്നില്ല അവർ നമ്മളോട് ചോദിക്കുന്നത്. അവർക്ക് സ്റ്റാഫിന് എന്തുമാത്രം ആവശ്യമുണ്ട് എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും അവർ ഇൻ്റർവ്യൂവിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും രീതികളും എല്ലാം തന്നെ. ഇപ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ അവർക്ക് ഒത്തിരി സ്റ്റാഫിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ അവർ എടുക്കും. നമ്മളെ അങ്ങനെയാണ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇത് ഞാനൊരു നേഴ്സാണ്, ഞാൻ അയർലൻഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആളുകൾ ഈ വീഡിയോ കാണുന്നില്ല. പക്ഷേ നേഴ്സസിന് മാത്രമല്ല, ഏതൊരാൾക്കും പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ട് കാണണം എന്നുള്ള ആഗ്രഹമുള്ള അവർ മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നല്ലൊരു ഇൻട്രൊഡക്ഷൻ. ഞാൻ അധികം ഇൻ്റർവ്യൂസിനൊന്നും ഒത്തിരി പ്രിപ്പറേഷനൊന്നും നടത്തുന്ന ആളായിരുന്നില്ല. പക്ഷേ ഈ ഇൻ്റർവ്യൂ, അതായത് ഇപ്പോൾ കഴിഞ്ഞു പോയ ഇൻ്റർവ്യൂവിന് എനിക്ക് കിട്ടണം, ആ ഇൻ്റർവ്യൂവിനെ സെലക്ട് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട്, പിന്നെ എൻ്റെ കാലിനൊക്കെ കുറച്ച് ഇഞ്ചുറിയൊക്കെ പറ്റിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി സമയമുണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യാൻ. അതുകൊണ്ട് ഇൻ്റർവ്യൂ പറഞ്ഞു കഴിഞ്ഞ് ഒരാഴ്ച ഞാൻ ജസ്റ്റ് കുറച്ച് നേരം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് നമ്മുടെ ഇൻട്രോ തന്നെയാണ്. അപ്പോൾ ആ ഇൻട്രോ ഏറ്റവും ആദ്യം നമ്മളുടെ പേര് പറയുക, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കറൻ്റ്ലി എന്ത് ചെയ്യുന്നു, പ്രസൻറ്റിൽ നിന്ന് വേണം പാസ്റ്റിലേക്ക് പോകാൻ, എന്നിട്ട് ഫ്യൂച്ചറിലെ കാര്യം പറയാം. അതായത് ഞാനിപ്പോൾ ഈ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഇന്ന സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ് എൻ്റെ എക്സ്പീരിയൻസ് നമ്മുടെ, എന്നിട്ട് ഡിസെൻഡിങ് ഓർഡറിൽ നമ്മുടെ എക്സ്പീരിയൻസസ് എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. പിന്നെ ക്വാളിഫിക്കേഷൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ആ സമയത്ത്. എനിക്ക് പ്രത്യേകിച്ച് വലിയ അച്ചീവ്മെൻറ്റ്സ് ഒന്നും എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അതിന് ശേഷമാണ് എന്താ ഫ്യൂച്ചർ, അതായത് നമ്മളിങ്ങനെ നല്ലൊരു നേഴ്സാണ്, ഇപ്പോൾ എന്താണോ പ്രൊഫഷൻ, നമ്മൾ നല്ലൊരു നമ്മളെ പറ്റിയിട്ട് കുറച്ചൊക്കെ നല്ല രീതിയിലൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആണ്, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കാരണം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ട് നിങ്ങളുടെ ഓർഗനൈസേഷനിലേക്ക് ഞാൻ നല്ല ഫിറ്റ് ആവുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും. പിന്നെ എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, കാരണം ഇവിടെ ഒത്തിരി പഠിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇൻട്രോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മിക്ക ഇൻ്റർവ്യൂസിലും എൻ്റെ ഒരു അനുഭവം, എനിക്കിപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ മനസ്സിലായത്, അത്യാവശ്യം സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ചോദിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. അതായത് ആദ്യം അവരിങ്ങനെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, പിന്നീട് അവരുടെ അതായത് ഇൻട്രോയും അങ്ങനെയുള്ള നമ്മുടെ നേഴ്സിംഗ് സ്കിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെ സ്കിൽസ് ആണോ ഉള്ളത് അതൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ്സും സ്ട്രെങ്സും ചോദിക്കാം, നമ്മളെ ഇത്രയും നല്ലൊരു കാൻഡിഡേറ്റ് എന്തുകൊണ്ടാണ്
കാൻഡിഡേറ്റ് അല്ലേ, ഇത്രയും നല്ല എക്സ്പീരിയൻസ് ഉള്ള ക്വാളിറ്റി ഉള്ള ഇന്ന ജോലിക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്കുണ്ട്, അങ്ങനെയുള്ള കുറെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. അതിനുശേഷം ഇപ്പം നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണോ പോകുന്നത്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അവർക്കൊരു എന്താ പറയുക, അവർക്കൊരു വിഷനും മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അവരുടെ ഒരു ഹിസ്റ്ററി അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. നമ്മളെ പറ്റി അവർക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ എത്ര ബെഡഡ് ഹോസ്പിറ്റലാണ്, എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അവരുടെ വിഷനും മിഷനും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചു. പിന്നെ ഞാൻ നോക്കിയത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. അതായത് നമുക്കിപ്പോൾ ഒരു എംപ്ലോയറുടെ ഇൻ്റർവ്യൂവിന് നമുക്ക് അവർ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ചില ആളുകളാണെങ്കിൽ, ചില എംപ്ലോയേഴ്സ് ആണെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. അവർ നമ്മളിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നാണ് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉള്ളത്. അപ്പോൾ അത് വായിച്ച് നോക്കിയാൽ കുറച്ച് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രിപ്പയർ ചെയ്തത് ഗൂഗിളിൽ നോക്കി തന്നെയാണ്. എനിക്ക് കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് അറിയായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ, നമ്മുടെ ഫീൽഡ് എന്താണോ, ആ ഫീൽഡിലുള്ള എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, സിനാരിയോ ക്വസ്റ്റ്യൻസ് എന്ന് അടിച്ചു കൊടുത്താൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. ജനറൽ ക്വസ്റ്റ്യൻസ്, തിയറി ക്വസ്റ്റ്യൻസ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ റെഫർ ചെയ്തത്. പിന്നെ ഞാൻ കുറേ നാളെത്തിയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ എന്താ പറയുക, റെഫർ ചെയ്യാനുള്ള ബുക്സും മെറ്റീരിയൽസൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് നോക്കാം, ഇതുപോലെ തന്നെ യൂട്യൂബ് നോക്കാം. പക്ഷെ യൂട്യൂബിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നന്നായിട്ട് പറയുന്ന ഒത്തിരി വീഡിയോസ് ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് അത്രയും ടൈം ഇല്ല, അതായത് സ്പെൻഡ് ചെയ്തിരുന്ന വീഡിയോസ് കാണാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഗൂഗിളിലാണെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, ടൈം ലിമിറ്റഡ് ആണ് എന്ന് തോന്നുന്ന ആളുകൾക്ക് ഞാൻ ചെയ്ത പോലെ ഫോളോ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചു. പിന്നെ സിനാരിയോ ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് മിക്ക ഇൻ്റർവ്യൂസിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, കോൺഫ്ലിക്റ്റ് വന്ന നമ്മുടെ ജോലി സ്ഥലത്തെ കോൺഫ്ലിക്ട്സ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും, പിന്നെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ളൊരു ദിവസം നിങ്ങൾ എങ്ങനെയാണ് നേരിട്ടത്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കൊളീഗിനെ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ എങ്ങനെയാണ് നിങ്ങൾ നേരിട്ടത്, പിന്നെ എമർജൻസി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, പിന്നെ റഫ് ആയിട്ടുള്ള കൊളീഗ്സ്, അത് ഡോക്ടേഴ്സ്, അവരൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു സെക്ഷൻ. പിന്നെ ഉള്ളത് തിയററ്റിക്കലായിട്ട് നമുക്ക് അറിയാവുന്ന നോളജ്, അതായത് ഇപ്പോൾ ഒരു ഞാൻ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്ക്രബ് സൈഡാണ്, സ്ക്രബ് നേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് ചോദിക്കാം, പിന്നെ അല്ലാതെ ജനറൽ ആയിട്ട് ഇപ്പോൾ ഹാൻഡ് ഹൈജീൻ ചോദിക്കാം, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അസെപ്റ്റഡ് ടെക്നിക്സ് ഫോളോ ചെയ്യുന്നത്, പല അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ലാസ്റ്റ് എച്ച് ആർ ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, നിങ്ങൾ എന്താണ് ഞങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, എത്ര സാലറിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് സംസാരിക്കാനുണ്ടോ, അങ്ങനെയൊക്കെയാണ് അടുത്ത സെഷനിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എൻ്റെ ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സിൽ അവർ എന്നോട് ഇതെല്ലാം ചോദിച്ചായിരുന്നു. ഒരു 40 മിനിറ്റ്സ് ആണ് ഇൻ്റർവ്യൂവിന് അവരെടുത്തത്. കുഴപ്പമില്ലാതെ പറയാൻ പറ്റി. പക്ഷേ അവരുദ്ദേശിക്കുന്ന ആൻസർ നമുക്ക് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ വീണ്ടും 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 ഇങ്ങനെ നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ പറയുന്നത് നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ ആണ് എന്താ പറയുന്നതെന്ന്, അല്ലെങ്കിൽ അവരിങ്ങനെ ചോദിച്ച് ചോദിച്ച് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ കിട്ടുന്നവരെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഒരു ഇൻ്റർവ്യൂയുടെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂവിന് ഞാൻ സെലക്ട് ആയി, കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാനും ചെയ്യാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് നമ്മളിപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടിരിക്കുമ്പോഴും നല്ല പ്രസൻറ്റേഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതും കുറച്ച് നല്ല ഇമ്പ്രഷൻ ഉണ്ടാക്കുന്നതിന് കാരണമാകും. പിന്നെ കുറച്ച് നല്ല വെളിച്ചവും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ, ഓൺലൈൻ ഇൻ്റർവ്യൂസ് ആണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ പോയിരിക്കുക, ഒട്ടും വോയിസ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ. പിന്നെ ഫസ്റ്റ് ഏറ്റവും കാര്യം പറയേണ്ടത് നമ്മൾ അവരോട് വിഷ് ചെയ്യണം. വിഷ് ചെയ്തിട്ട് വിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരോട് നമ്മൾ താങ്ക് യു പറഞ്ഞ കുറച്ച് നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞായിരുന്നു ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നതിൽ
ഒത്തിരി താങ്ക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ അതൊക്കെ കുറച്ച് ഇംപ്രഷൻ ആണ് നമുക്ക് നമ്മളെ പറ്റി അവർക്ക് ഉണ്ടാവുന്നത്. ലാസ്റ്റ് ചോദിക്കാനുള്ള എസെൻസിൽ നമുക്ക് ഞാൻ ചോദിച്ചതെന്ന് വെച്ചെങ്കിൽ ഇവിടെ ഇനിയിപ്പോ ഫർദർ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്സിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫർദർ ആയിട്ട് നമുക്ക് അവിടെ പഠിക്കാനും അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകുമോ, ഇൻ സർവീസ് എഡ്യൂക്കേഷന്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. സ്റ്റാഫിന്റെയും പേഷ്യന്റിന്റെയും റേഷ്യോ എത്രയാണ്, എത്ര വർക്കിംഗ് അവേഴ്സ് ആണ് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ലാസ്റ്റ് അവര് ചോദിക്കുമ്പോൾ ചോദിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു ഇന്റർവ്യൂ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കുള്ള എനിക്കുള്ള ഒരു അനുഭവവും എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ചെറിയ ഒരു ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ ആണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.